എല്ലാവർക്കും നമസ്കാരം ജമാഅത്ത് ഇസ്ലാമിയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും മറ്റ് ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് ഈ പരിപാടി നടത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എന്റെ തോട്ട്സ് നിങ്ങളോട് പകർന്നുകൊള്ളാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തന്നതിന് ഞാൻ വളരെ നന്ദി പറയുന്നു കൂടംകുളം മാണവ നിലയത്തിന് എതിരായിട്ടുള്ള ഈ സമരം ഇപ്പോ തുടങ്ങിയതല്ല ഈ പ്രോജക്ട് തുടങ്ങുമ്പോൾ തന്നെ ഇവന് എതിർപ്പ് തുടങ്ങി പിന്നെ സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേറ്റ് ആയപ്പോ മിഖൈൽ ഗോർബച്ചോവ് പവറിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ രാജീവ് ഗാന്ധി മരിച്ചപ്പോ ആ സമരം ആ പ്രോജക്ട് അങ്ങനെ നിർത്തിവെച്ചു അതുകൊണ്ട് സമരമോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വീണ്ടും ദേവഗൗഡ പ്രൈം മിനിസ്റ്റർ ആയപ്പോ റഷ്യയിൽ ബോറിസ് എൽസിൻ പ്രസിഡന്റ് ആയി ആ സമയം അവർ പ്രോജക്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴേ വീണ്ടും തുടങ്ങിയതാണ് 1989 May 1 ഇവിടെ കന്യാകുമരിയിൽ ഒരു ഫയറിംഗ് സംഭവിച്ചായിരുന്നു അത് മുതൽ വളരെ ശക്തമായിട്ട് ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇപ്പൊ നടക്കുന്നത് പോലെ കൺസേർട്ടഡ് ആയിട്ട് ദിവസം പ്രോഗ്രാം ഒന്നും പരിപാടികളൊന്നും നടന്നിട്ടില്ല പക്ഷെ അപ്പപ്പോ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ ഫുക്കുഷിമ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഈ ആണവ നിലയെന്ന് പറയുന്നത് വെറുതെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലം മാത്രമല്ല ഇതിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ് കാരണം എല്ലാവരുടെ വീട്ടിലും TVയില് ആ ഫുക്കുഷിമ ആക്സിഡന്റ് പറ്റി കണ്ടു 1, 2, 3, 4 എന്ന് ഒന്നൊന്നായിട്ട് പൊട്ടിപ്പോയപ്പോ അവിടുന്ന് ആൾക്കാരൊക്കെ ഡിസ്പ്ലേസ് ആയപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് ഇതുവരെ ഈ കൂടംകുളം ആണവ നിലയത്തെ പറ്റിയുള്ള എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് ഇതുവരെ തരാതെയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസം വളരെ ശക്തമായിട്ട് ഇങ്ങനെ സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ആ റിപ്പോർട്ട് നമുക്ക് തന്നു സൈറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്നുള്ള അതുപോലെ സേഫ്റ്റി അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പബ്ലിക് ഡോക്യുമെന്റ്സ് ഇതുവരെ തന്നിട്ടില്ല നമ്മൾ അപ്പീൽ ചെയ്ത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഡൽഹിയിലുള്ള ഓർഗനൈസേഷൻ ആണ് ഇത് അവരുടെ അടുത്ത് അപ്പീൽ ചെയ്ത് അവര് കാനഡയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഈ റിപ്പോർട്ട്സ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇത് പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ് ഇത് ആൾക്കാരുടെ സേഫ്റ്റി റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ് അതുകൊണ്ട് ഇത് പുറത്താക്കണം എന്ന് പറഞ്ഞ് അവർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടും തന്നെ അത് തരാതെ ഇപ്പോൾ നമ്മൾ ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് ഇട്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് വേണം ഞാൻ പറയുന്നതെന്നാല് കൂടംകുളം ആണവ നിലയെ പറ്റിയുള്ള യാതൊരു ഇൻഫർമേഷനും അവർ നമുക്ക് തന്നിട്ടില്ല അപ്പോ അതുപോലെ ഈ PVER റിയാക്ടറിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് എമർജൻസി പ്ലാനിംഗ് റിപ്പോർട്ട് ഇവിടെ ഒരു അപകടം പറ്റിയാൽ എങ്ങനെ ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യും എവിടെ കൊണ്ടുപോകും എന്തൊക്കെ ചെയ്യും എന്നുള്ള റിപ്പോർട്ട് ഒന്നും തന്നെ നമുക്ക് തരുന്നില്ല പകരം എന്താ ചെയ്യുന്നാല് ഈ സമരം നടത്തുന്നത് അമേരിക്ക എന്നുള്ള ഓർഗനൈസേഷൻ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് ഇതിന് വിദേശ ശക്തികളൊക്കെ ചേർന്ന് നടത്തുന്നതാണ് ഇവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നടത്തി സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് പോലെ കാണിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ചേർന്ന് സെൻട്രൽ ഗവൺമെന്റ് ചേർന്ന് നമ്മളൊക്കെ ഇന്ത്യക്ക് എതിരായിട്ട് ഈ പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ഈ സമരം മീൻപിടുത്തക്കാർ മാത്രം നടത്തുന്നതാണ് അങ്ങനെയല്ല ഇവിടെ ഉള്ള മുസ്ലിംസ് വരുന്നുണ്ട് ഇവിടെ ഉള്ള ഹിന്ദുസ് വരുന്നുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ കാണിച്ചപ്പോ അത് നിർത്തി പിന്നെ പറഞ്ഞു ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാക്കി വിടുന്നതാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാരാണ് ഞങ്ങൾക്ക് യാതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞങ്ങൾ ഈ ആണവ നിലയം സേഫ് ആയിട്ടുള്ളതല്ല ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾ നടത്തുന്ന സമരമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അതേ അങ്ങ് തടഞ്ഞു പിന്നെ അമേരിക്കയുടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അമേരിക്കയിൽ ആരോ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ അമേരിക്കയിൽ പഠിച്ച ആളാണ് ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്ത ആളാണ് അമേരിക്കയ്ക്ക് പോയവരൊക്കെ CIA ഏജന്റ് എന്നാല് ഇവരൊക്കെ എവിടെ പോയി ഈ ദേശത്തെ തന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് വിറ്റു കളഞ്ഞല്ലേ അപ്പൊ ഇവരൊക്കെ ആരാണ്
നമ്മുടെ നാട്ടിലുള്ള സ്വാമി വിവേകാനന്ദ അമേരിക്കയിൽ പോയി ഒരു വലിയ പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. ലോക്നായക് ജയപ്രകാശ് നാരായണൻ അമേരിക്കയിൽ പഠിച്ച ആളാണ്. ഇവരൊക്കെ സി ഐ എ ഏജൻസികളാണോ? പുറത്തുള്ള ഒരു പുറത്ത് പോയാൽ അവരൊക്കെ ആ കൺട്രീസിന്റെ സിറ്റിസൺ ആയാലും അല്ലെങ്കിൽ അവരുടെ ആ കൺട്രീസിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി ജോലി ചെയ്താലും വേറെ വിഷയം. ഞാൻ ഇന്ത്യനായി പോയി, ഇന്ത്യനായിട്ട് ഇരുന്നു, ഇപ്പൊ ഇന്ത്യനായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഒരു പ്രാപകാൻഡ ഉണ്ടാക്കി ഈ സമരത്തെ എങ്ങനെയെങ്കിലും തടയാമെന്ന് അവർ ഉദ്ദേശിച്ചു. പക്ഷെ അത് നടന്നില്ല. ഇന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലുള്ള അത്ര പേർക്കും ഈ ആണവ നിലയത്തിന്റെ ഈ ആണവ നിലയത്തെ പറ്റിയുള്ള ഈ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമരം വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ മാത്രം അല്ല, കേരളത്തിലും ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോ ഇത് പറ്റിയുള്ള ഒരു വലിയ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ തമിഴ്നാട് മാത്രമല്ല കേരളം വളരെ അഫക്റ്റഡ് ആവുന്നുള്ളത് നമുക്കറിയാം. ഇതില് കേരള കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് എടുത്തു കൊണ്ടുപോയി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ സുപ്രീം കോർട്ടിൽ ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ജഡ്ജസ് ചോദിച്ചു. അപ്പോ സെൻട്രൽ ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയും ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. അതായത് ഇവിടെ ഉള്ള വേസ്റ്റ് അത് വേസ്റ്റ് അല്ല, അത് ഒരു അസറ്റ് ആണ്, അത് നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാമെന്നുള്ള ഒരു ഒരു ഫ്യുവലാണ് എന്നൊക്കെ കള്ളം പറഞ്ഞ് അവസാനം കുറച്ചേ വേസ്റ്റ് വർക്കുള്ള അത് കൊണ്ടുപോയി ഞങ്ങൾ കർണാടകത്തിലുള്ള കോലാർ ഗോൾഡ് ഫീൽഡ്സില് ഉള്ള ഒരു മൈനിൽ ഞങ്ങൾ ഒരു സുരംഗത്തിൽ കൊണ്ട് വയ്ക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചു? കോൺഗ്രസ്, ബി ജെ പി, അണ്ണാ തിമുക്ക എന്നുള്ള അത്ര സി പി എം എന്നുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ചേർന്ന് ഇത് കർണാടകത്തിൽ കൊണ്ടുവയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കോലാറിൽ മാത്രമല്ല കർണാടകത്തിൽ എവിടെയും വയ്ക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതാണ് നല്ല സ്റ്റാൻഡ്. നമ്മൾ പറയുന്നത് തമിഴ്നാട്ടിൽ ആണവ നിലയം വേണ്ടെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് കേരളത്തിൽ ആണവ നിലയം വേണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് തന്നെ ഇത് വേണം. നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, നമുക്ക് ഡെവലപ്മെന്റ് വേണം, പക്ഷേ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന നമ്മുടെ പിള്ളേരുടെ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രന്റെ ഭാവി നശിപ്പിക്കുന്ന ആ പ്രോജക്ട് വേണ്ട, നമുക്ക് വേറെ വഴികളിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു കോളാറിൽ നടക്കുന്ന സ്ട്രൈക്കിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു. നമുക്ക് കൂടംകുളം മാത്രമല്ല കോളാറും വേണ്ട, ഇന്ത്യയിൽ എവിടെയും ആണവ നിലയങ്ങൾ വേണ്ട, ഈ വേസ്റ്റ് തന്നെ നമുക്ക് വേണ്ട. കാരണം അമേരിക്കയിൽ പുതിയതായിട്ട് ഒരു പ്ലാന്റ് ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ 30-35 വർഷങ്ങളിൽ, റഷ്യയിൽ വന്നിട്ടില്ല, ജർമ്മനി, ബെൽജിയം എന്നുള്ള ഒരുപാട് കൺട്രീസില് ദേശങ്ങളില് ഈ പ്രോജക്ട് തന്നെ നിർത്തുന്നുണ്ട്. ജപ്പാനില് 42 ആണവ നിലയങ്ങൾ ഫംഗ്ഷൻ ആയിട്ട് കൊണ്ടിരുന്നപ്പോ ഇപ്പൊ വെറും 2 മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ എല്ലാ ലോകത്തിലുള്ള എല്ലാ കൺട്രീസും അങ്ങനെ നിർത്തുന്ന സമയത്ത് നമുക്ക് ആ വഴി പോകണ്ട, അതുകൊണ്ട് കോലാറിൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ കോൺഗ്രസ് പാർട്ടി നമ്മളെയൊക്കെ രാജ്യദ്രോഹി എന്ന് പറയുന്നു. ആ ക്യാബിനറ്റിൽ ഇരുന്ന് 100,000 കോടികൾ മോഷ്ടിക്കുന്നവരൊക്കെ ഈ ദേശത്തിന്റെ നേതാക്കന്മാരാണ്. കോലാറില് രാജ്യദ്രോഹം എന്ന് പറഞ്ഞില്ലല്ലോ ബി ജെ പി. ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഹിന്ദുത്വ ഫാസിസ്റ്റ് പാർട്ടികള് ഞങ്ങളെ തല്ലാന്ന് വന്നു, ഞങ്ങളുടെ കാർ അടിച്ച് തല്ലി അടിച്ച് പൊട്ടിച്ചു. ഇവിടെ ഞങ്ങളൊക്കെ വളരെ അമേരിക്കയുടെ കൈക്കൂലികളാന്ന് പറഞ്ഞു. പക്ഷെ കോലാറില് അവരുടെ ഭരണം നടക്കുന്ന ആ കർണാടക സ്റ്റേറ്റിൽ അവർ പറയുന്നത് കോലാർ വേണ്ട. അപ്പൊ കൂടംകുളത്തിലും ജൈതാപൂരിലും ഹരിപ്പൂരിലും കൊവാടായിലും മിത്തിവിർദിയിലും വരുന്ന വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യുന്നു? ഇവരൊക്കെ ചേർന്നിരുന്ന് തിന്നുവോ? ഇല്ലല്ലോ, എവിടെങ്കിലും വെക്കണ്ടേ? ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നമ്മൾ പറയുന്നത് കൂടംകുളം വേണ്ട. ഇപ്പൊ 2 വിഷയം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, ഈ വേസ്റ്റ്. ഇപ്പൊ ഈ വേസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു? കൂടംകുളത്തില് ആ പ്ലാന്റിന്റെ താഴെ സ്പെഷ്യലായിട്ടുള്ള ചേമ്പറിൽ 5 മുതൽ 7 വർഷം അവിടെ വയ്ക്കും. ആ വയ്ക്കുന്ന സമയത്ത് എന്താവും? ആ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവും, ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും. ഇവിടത്തെ ഉള്ള ലിക്വിഡ് വേസ്റ്റ് ഒക്കെ കടലിനകത്ത് ഇടാൻ പോവാണ്. അപ്പൊ കടലിനകത്ത് ഇടുമ്പോ എന്താവും? കടലിലുള്ള ഈ നമ്മുടെ മത്സ്യം കംപ്ലീറ്റ് നശിപ്പിച്ചു കളയും. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഈ കടലിന്റെ ഈ വെള്ളമോട്ടമൊക്കെ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ തമിഴ്നാട്ടിലും കേരളത്തിലും നമ്മുടെ മത്സ്യം എന്ന് പറയുന്ന ഈ ഫുഡ് നശിപ്പിച്ചു പോവും, വിഷമായി പോവും.
നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഒരു വലിയ പ്രോബ്ലം ആയി പോകും. ഇപ്പൊ തന്നെ പ്രൈം മിനിസ്റ്റർ പറയുന്നുണ്ട് നമ്മുടെ ദേശത്തിൽ 42% പിള്ളേര് ആ മാൽ നറിഷ്ഡ് ആയിട്ട് ഈ ന്യൂട്രിഷൻ ഇല്ലാതെ ജനിക്കുന്നെന്ന് പറയുന്നു. അപ്പൊ ഈ മത്സ്യം ഇല്ലാതാവുമ്പോ എന്ത് ചെയ്യും? ഈ പ്ലാന്റ് കടലിനകത്ത് ഇരുന്ന് ആ ചൂടായിട്ടുള്ള വെള്ളം എടുത്ത് ഈ പ്ലാന്റ് ഒന്ന് തണുപ്പിച്ചിട്ട് വീണ്ടും ചൂടും ചൂടായിട്ടുള്ള വെള്ളത്തെ കൊണ്ട് വീണ്ടും പ്ലാന്റ് കടലിനകത്ത് ഇടുമ്പോ അത് ഒരു വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. നമുക്ക് മത്സ്യം ഇല്ലാതായി പോവും. സദേൺ തമിഴ്നാട്ടിൽ മാത്രമല്ല, തെൻ തമിഴ്നാട്ടിൽ മാത്രമല്ല, തെൻ കേരളവും നശിപ്പിച്ചു പോകും നമ്മൾ പറയുന്നു. ലയബിലിറ്റി, നാളെ ഇവിടെ ഒരു അപകടം പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ അടുത്ത ആഴ്ച ഭോപ്പാൽ 28th ആനിവേഴ്സറി വരാൻ പോവുകയാണ്. ഭോപ്പാലിൽ 28 വർഷങ്ങൾക്ക് മുമ്പ് അപകടം നടന്നു. ആ വേസ്റ്റ് ഇപ്പത്തെ 28 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ല. അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സാധാരണക്കാർക്ക് ഇതുവരെ ഒരു കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ആ കമ്പനിയുടെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് വാറൻ ആൻഡ്രസനെ പിടിച്ച് സ്പെഷ്യൽ പ്ലെയിനിൽ ഇട്ട്, അപ്പൊ മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന അജിത് സിംഗും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന രാജീവ് ഗാന്ധിയും പുള്ളിയെ വളരെ സേഫ് ആയിട്ട് പുള്ളിയുടെ നാട്ടിലേക്ക് അയച്ചു. എന്താ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ആൾക്കാർ ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കോമ്പൻസേഷൻ കിട്ടിയില്ല. ആ വേസ്റ്റ് ഇന്നും അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ഒരു വിഷയം തന്നെ ഇവിടെ നടക്കും. നാളെ കൂടംകുളത്തിൽ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ റഷ്യക്കാരൊക്കെ സ്പെഷ്യൽ പ്ലെയിനിൽ കയറ്റി അങ്ങോട്ട് വിടും. നമ്മൾ തമിഴ്നാട്ടിലിരിക്കുന്നവരും കേരളത്തിലിരിക്കുന്നവരും നമ്മൾ ഇവിടെ കിടന്ന് മരിക്കും. ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ ഈ സമയത്ത് നമ്മൾ എല്ലാവരുമായിട്ട് ചേർന്ന് നിന്ന് കൂടംകുളം വേണ്ട, കൽപ്പാക്കം എക്സ്പാൻഷൻ വേണ്ട, ആന്ധ്രയിൽ വരുന്ന അമേരിക്കൻ പ്ലാന്റ് വേണ്ട, മഹാരാഷ്ട്രയിൽ വരുന്ന ഫ്രഞ്ച് പ്ലാന്റ് വേണ്ട, ഗുജറാത്തിൽ വരുന്ന ഭാവ്നഗർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന അമേരിക്കൻ പ്ലാന്റ് വേണ്ട, നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ആണവ നിലയങ്ങൾ ഒന്നും തന്നെ വേണ്ട. നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു നേതാവ് പോലെ ചിന്തിച്ച് നമുക്ക് സൂര്യവെളിയിന്ന് സൺലൈറ്റ് നിന്നും കാറ്റിൽ നിന്നും കടൽ അലകളിൽ നിന്നും നമുക്ക് വേണ്ട മീൻസ് ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഒരു കോളനൈസ്ഡ് ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരണം. നമുക്ക് ആവശ്യം നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാർക്ക് ഒരു അപകടം ഉണ്ടാക്കുന്ന എതും ഒന്നും തന്നെ വേണ്ടാന്നുള്ള ഒരു സ്ഥിതി എടുക്കണം. പക്ഷേ ഇന്ന് കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ശരി, ഇവർ നമ്മുടെ ആൾക്കാർ പറ്റി ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ കമ്മീഷനുക്ക് വേണ്ടി, പൈസക്ക് വേണ്ടി പാർട്ടി നടത്തുന്ന ഈ പൈസ, നമ്മുടെ ആൾക്കാരുടെ പൈസ മോഷ്ടിക്കാനായിട്ട് പോളിറ്റിക്സ് നടത്തുന്നവരാണ് ഇവരൊക്കെ. ഇവരൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്യുന്ന ബ്രോക്കറുകളാണ്. ഈ ബ്രോക്കറുകൾ നമ്മൾക്ക് വേണ്ടി നല്ലത് ചെയ്യത്തില്ല. അപ്പൊ സാധാരണക്കാരായ ഈ ആൾക്കാർ, കർഷകക്കാരും മീൻപിടുത്തക്കാരും പെണ്ണുങ്ങളും പിള്ളേരുമായിട്ട് ചേർന്ന് നമ്മൾ നടത്തുകയാണ് ഈ സമരം. നമുക്ക് വേണ്ട പൈസ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഈ ആൾക്കാർ തന്നെ തരുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഈ സമരം കൂടംകുളം ആണവ നിലയത്തിന് എതിരായിട്ടുള്ളത് മാത്രമല്ല, നമ്മൾ നടത്തുന്ന സമരം ഇന്ത്യയിൽ ഡെമോക്രസിയെ പിടിച്ചു നിർത്താനായിട്ടുള്ള സമരവുമാണ്. നമ്മൾ നടത്തുന്ന സമരം നമ്മുടെ ആൾക്കാർ, സാധാരണക്കാർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാനുള്ള ഒരു സമരമാണ്. നമ്മൾ നടത്തുന്ന സമരം ഈ ഏകാധിപത്യത്തിന്റെ എതിരായിട്ട്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻക്ക് എതിരായിട്ട് നടത്തുന്ന ഒരു സമരമാണ്. നമ്മൾ നടത്തുന്ന സമരം നമ്മുടെ കറപ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന് എതിരായിട്ട് നടത്തുന്ന സമരമാണ്. നമ്മൾ എല്ലാവരുമായിട്ട്, തമിഴന്മാരായിട്ടല്ല, മലയാളികളായിട്ടല്ല, നമ്മൾ ഇന്ത്യക്കാരായിട്ട്, നമ്മൾ മനുഷ്യന്മാരായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിന് ഈ കേരള യൂത്ത് സോളിഡാരിറ്റി മൂവ്മെന്റും ജമാഅത്ത് ഇസ്ലാമി പോലെ ഇതുപോലുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് എടുത്ത് നടത്തുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഈ സഹാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് ഒരു 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 അര ദിവസം ഇവിടെ ഒരു ആഘോഷം തന്നെ നടത്തുകയായിരുന്നു. പക്ഷെ പുറത്തു പോകുന്ന സമയത്ത് പോലീസ് തടഞ്ഞു. ഇതാണ് ഈ ഭരണകൂടത്തിന്റെ ചിന്താഗതി. ഇവർ ഇങ്ങനെയേ ചെയ്യത്തുള്ളൂ. കാരണം ഇവരൊക്കെ ബ്രോക്കേഴ്സും ഏജന്റുകളുമാണ്. ഇവർ എന്നോർത്തർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല. ഈ പോലീസ് ആയാലും ശരി, ഈ പൊളിറ്റീഷ്യൻസ് ആയാലും ശരി,
ഇവരൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണമായിട്ടുള്ള നമ്മൾ എല്ലാവരും ചേർന്ന് ജാതി മതം ഈ മൊഴി ഭാഷ എന്ന് യാതൊരു വ്യത്യാസം നോക്കാതെ മനുഷ്യന്മാരായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ഈ മൂവ്മെന്റ്സും ഈ യൂത്തുകളും സ്ത്രീകളും നിങ്ങളുടെ സഹ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ പരിപാടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ നമ്മൾ കേരളം മുഴുവൻ നടത്തണം, തമിഴ്നാട് മുഴുവൻ നടത്തണം, ഇന്ത്യ മുഴുവനും തന്നെ നടത്തണം. അടുത്ത ഇലക്ഷന് മുമ്പ് നമ്മൾ ഈ പരിപാടി ചെയ്തേ പറ്റുള്ളൂ. അടുത്ത ഇലക്ഷനെങ്കിലും നമ്മളെ പറ്റി ചിന്തിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇവിടെ വന്നില്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോവും, നമ്മുടെ ജീവിതം നശിച്ചു പോവും. നമ്മൾ അമേരിക്കയുടെ അല്ലെങ്കിൽ റഷ്യയുടെ ഫ്രാൻസിന്റെ ഒരു അടിമകളാക്കി പോകും എന്നുള്ള ഒരു ആപത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പരിപാടി സെറ്റപ്പ് ചെയ്തുള്ള എല്ലാവർക്കും ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. നമ്മൾ നിങ്ങളുടെ സോളിഡാരിറ്റി ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് തുറന്ന് ചെല്ലണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. വളരെ നന്ദി, നമസ്കാരം.